ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭിത്തിയോട് അടുപ്പിച്ചിട്ട് വേണമെങ്കിൽ പമ്പിങ് അതായത് നേരെ പൈപ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇറക്കാം ഇനി അതല്ല സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് അതായത് ഭിത്തിയിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അങ്ങനെയും ചെയ്യാം അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഭിത്തിയിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് പുതിയ മോഡലിൽ വേണേലും അങ്ങനെയും ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണോ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന പോലെ ഉണ്ട് ഏറ്റവും താഴെ നമുക്ക് സാധാരണ ഒരു കട്ടിങ്സ് വരാറുണ്ട് അപ്പോൾ മാക്സിമം ഫിറ്റിങ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മൂന്നാല് സ്ക്വയർ കട്ടിങ്ങുകളൊക്കെ വരുന്ന ഏരിയകളുണ്ടെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് ബെൽറ്റ് വരുന്നുണ്ട് അതിൻ്റെ സ്ക്വയർ കട്ടിങ് വരുന്നുണ്ടോ അപ്പോൾ അതിലൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത് അതായത് ഈ താഴെ കണ്ടോ ഇവിടെ നമുക്ക് സാധാരണ ഒരു കട്ടിങ് വരാറുണ്ട് അവിടെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയി സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആങ്കർ ബോൾട്ട് പോലത്തുള്ള ഈ ത്രെഡഡ് ആയിട്ട് വരുന്ന ഈ ലിവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ത്രെഡഡ് ആയിട്ട് വരുന്ന ലോങ് ലിവ ത്രെഡ് വരുന്ന ഈ പറയുന്ന നമുക്ക് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലിവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ചാനൽസും ആണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാ സാഡിൽ പിന്നെ അതുപോലെ തന്നെ നെറ്റ് ബോൾട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പത്തിൻ്റെ പത്തിൻ്റെയാണ് ആങ്കർ ബോൾട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അടിച്ച് ഭിത്തിയിലേക്ക് കറക്റ്റ് തൂക്ക് ലെവലിട്ട് അടിച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ എത്രയാണോ പൈപ്പുകൾ ഇറക്കേണ്ടത് ആ പൈപ്പുകളെല്ലാം തന്നെ സാഡിലുകളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ആദ്യമേ നമ്മൾ ഇറക്കിയിരിക്കുന്നത് നാലിഞ്ചാണ് പിന്നെ രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഒരിഞ്ച് പിന്നെ സി പി വി സിയുടെ അര ഇഞ്ച് ഇങ്ങനെ നാല് അഞ്ച് പൈപ്പുകളാണ് ഓൾറെഡി നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഡിൻ്റെ കറക്റ്റ് അകലെടുത്തതിനു ശേഷം അതിൻ്റെ റാഡ് മുറിച്ച് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റാഡ് മുറിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ടോപ്പിലേക്കാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ നാല് ജില്ല നേരെ ഏറ് കാര്യങ്ങളെല്ലാം പൊക്കി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മളിവിടെ ചെയ്തത് രീതി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഭിത്തിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കും അപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ ഫിറ്റിങ്സ് കുറയ്ക്കാൻ സാധിക്കും എന്നാൽ നീറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്പം നമ്മൾ ആ ബോൾട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചാനൽ അതിൽ സെറ്റ് ചെയ്തു അതിനുശേഷം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാഡിലുകളാണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും തുരുമ്പ് കുടിക്കാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നാലിഞ്ചിൻ്റെ എയറ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും ഇനി എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വന്നാൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാൽവ് കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാഡിൽ വളരെ സിംപിളായിട്ട് തന്നെ സ്ക്രൂ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിച്ചെടുത്തതിനു ശേഷം വളരെ സിംപിളായിട്ട് തന്നെ ഒട്ടും ഒരു അനായാസം ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ വാൽവുകളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പുകൾ ഒന്നും തന്നെ ഭിത്തിയോട് അടുത്ത് നിൽക്കുന്നില്ല നമുക്ക് അവിടെ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധിക്കും അതുപോലെ തന്നെ ഭിത്തിയോട് അടുത്ത് നിൽക്കുന്ന ഏരിയകളിൽ ലീക്ക് വരാതിരിക്കാനും അവിടെ നല്ല രീതിയിൽ തന്നെ പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ലീക്ക് വരാനുള്ള ചാൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ Ok.